friends, എല്ലാവർക്കും ടെക് ടൈം മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ എല്ലാവരും ഡെബിറ്റ് കാർഡും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ATM കൗണ്ടറിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യാറുണ്ട്. പക്ഷേ ഇനി മുതൽ നമുക്ക് ഡെബിറ്റ് കാർഡ് ഇല്ലാതെ തന്നെ ATM കൗണ്ടറിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം തന്നെ കൂടെയുള്ള ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും ആദ്യമേ തന്നെ നിങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കഴിഞ്ഞ ദിവസം SBI yono എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്ക് കാർഡ് ഇല്ലാതെ നമുക്ക് പൈസ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുക. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എൻ്റെ വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. SBI യൂസേഴ്സൊക്കെ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് കാർഡ് ഇല്ലാതെ നമുക്ക് പൈസ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനിൽ നമ്മുടെ ബാങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്മുടെ നമ്പർ കൊടുത്ത് നമ്മൾ ഇതിനകത്ത് ലോഗിൻ ചെയ്യുക. ഓൺലൈൻ ബാങ്കിങ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ സാധിക്കും, നമ്മളൊരു നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നമ്പറുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ബാങ്കുമായിട്ട് അത് ലിങ്ക് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് ഈ ഒരു എന്താ പറയുക yono എന്ന് പറയുന്ന ആപ്ലിക്കേഷനും കൊടുത്തിട്ടുള്ളത്. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു നമ്പർ അടിച്ചു കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് yono ക്യാഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അതായത് ഈ yono എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് അറ്റ് എ ടൈം ഒരു പ്രാവശ്യം നിങ്ങൾക്ക് 10,000 രൂപയാണ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുക. അങ്ങനെ നിങ്ങൾക്ക് 20,000 രൂപ ഒരു ദിവസം നിങ്ങൾക്ക് 20,000 രൂപയാണ് മാക്സിമം yono വഴി നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുക. ഈ yono വഴി എങ്ങനെയാണ് നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ yono എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്ത് നമുക്ക് എത്ര രൂപയാണ് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് വേണ്ടത് അത് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമുക്ക് വിഡ്രോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ രജിസ്റ്റേർഡ് നമ്പറിലോട്ട് ഒരു കോഡ് പോകുന്നതായിരിക്കും. ആ കോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുക. ഈ ഒരു കോഡിന് നമുക്ക് 30 മിനിറ്റ് വരെയാണ് വാലിഡിറ്റി ഉള്ളത്. അതിനുശേഷം നമ്മൾ ഈ 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നേന്ന് റിക്വസ്റ്റ് കൊടുക്കേണ്ടത് വരും. ഈ ഒരു കോഡ് കൊണ്ട് നമ്മൾ യോനോയുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള ATM നമ്മൾ അടിക്കുക. അതിനുശേഷം നമുക്ക് എത്ര രൂപയാണ് നമ്മൾ അടിച്ചു കൊടുത്തത് ആ ഒരു ക്യാഷ് നമുക്ക് വരുന്നതായിരിക്കും. ഇത് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫെസിലിറ്റിയാണ്. ഇപ്പോൾ നമുക്ക് SBIയിൽ മാത്രമാണ് ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളത്. എന്തായാലും ഭാവിയിൽ മറ്റുള്ള ബാങ്കുകളിലേക്കും ഇതൊരു എന്താ പറയുക സ്പ്രെഡ് ആവുമെന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല ഇത് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ATM കാർഡ് മറന്നു വെച്ചിട്ടോ അല്ലെങ്കിൽ കളഞ്ഞാലോ നമുക്ക് പെട്ടെന്ന് ക്യാഷ് എടുക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഇങ്ങനൊരു ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ സെക്യൂറായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്യാഷ് ഒക്കെ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ന്യൂസ് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ഇപ്പോൾ നിലവിൽ ഒരു 16,500 ATM ആണ് yono അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഭാവിയിൽ അത് 60,000 ആകുമെന്നാണ് SBI പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല നമുക്ക് ഈ ഒരു yono എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എവിടെയൊക്കെ ഏതൊക്കെ ATMൽ നമുക്ക് yono അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല നമുക്ക് ഇതിനകത്ത് മാപ്പ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് yono അറ്റാച്ച് ചെയ്തിട്ടുള്ള ATMകളിൽ പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും ഇതൊരു നല്ലൊരു ഐഡിയ ആണ്, നല്ലൊരു ടെക്നോളജിയാണ്. SBI യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു ടെക്നോളജി വീഡിയോയുമായി കാണുന്നവരിക്കും.